സംഗീത നാടക അക്കാദമി പുരസ്കാര നിറവിൽ പയ്യന്നൂർ. നാടകത്തിലും സിനിമയിലും തന്റേതായ ഇടം കണ്ടെത്തിയ ബാബു അന്നൂരിനാണ് ഇത്തവണത്തെ സംഗീത നാടക അക്കാദമി അവാർഡ്. മലയാള ഭാഷയുടെ പ്രചാരണത്തിനും സംരക്ഷണത്തിനുമായി വിശ്രമ ജീവിതം മാറ്റിവെച്ച അധ്യാപകനായ ടി പി ഭാസ്കര പൊതുവാളിനെ ഇത്തവണത്തെ സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാരം നൽകി ആദരിക്കുന്നു. മേക്കപ്പ് ആർട്ടിസ്റ്റ്, രംഗസജ്ജീകരണം, കോസ്റ്റ്യൂം ഡിസൈനർ, നടൻ, സംഘാടകൻ എന്നീ നിലകളിൽ നാടകവേദിയിലും നടനായി സിനിമയിലും സജീവ സാന്നിധ്യമായ ബാബു അന്നൂരിനാണ് ഇത്തവണത്തെ സംഗീത നാടക അക്കാദമി അവാർഡ്. 12 വയസ്സിൽ അന്നൂർ രവിവർമ്മ കലാനിലയത്തിന്റെ പമ്പരം എന്ന നാടകത്തിലൂടെയാണ് ഇദ്ദേഹം അരങ്ങേറ്റം നടത്തിയത്. 10 ക്ലാസ് വിദ്യാഭ്യാസത്തിനുശേഷം ചിത്രകാരനായ മൂത്ത ജ്യേഷ്ഠനൊപ്പം കമേഴ്സ്യൽ ആർട്ട് പഠനത്തിൽ സഹായിയായി. കൂട്ടത്തിൽ നാടക മേക്കപ്പും രംഗസജ്ജീകരണവും പഠിക്കുകയും അത് ജോലിയായി ഏറ്റെടുക്കുകയും ചെയ്തു. 1980 എം ടി അന്നൂരിന്റെ ഒപ്പം പയ്യന്നൂർ ഡ്രമാറ്റിക്കയുടെ ആദ്യ നാടകമായ സുരാസുവിന്റെ വിശ്വരൂപത്തിൽ അഭിനയിച്ചു. സുവീരൻ സംവിധാനം ചെയ്ത ഭാസ്കര പട്ടേലരും തൊമ്മിയുടെ ജീവിതവും, നാഗമണ്ഡല, മഹാപ്രസ്ഥാനം, അഗ്നിയും വർഷവും എന്നീ നാടകങ്ങളിൽ അഭിനയിച്ചു. 1998 അന്നൂർ പീപ്പിൾസ് ആർട്സിനു വേണ്ടി മഞ്ജുളൻ സംവിധാനം ചെയ്ത് നിരവധി അവാർഡുകൾ നേടിയ കേളുവിലും ശ്രദ്ധേയമായ വേഷമിട്ടു. നാടകത്തിൽ മികച്ച നടനുള്ള കേരള സംഗീത നാടക അക്കാദമിയുടെ അവാർഡും ലഭിച്ചു. അടുക്കള, സമയം, ഹിംസാടനം, നെയ്ത്തുകാരൻ തുടങ്ങി 90 നാടകങ്ങളിൽ ഇദ്ദേഹം വേഷമിട്ടു. ഇദ്ദേഹം അന്നൂരിലെ നാടകത്തോട് താല്പര്യമുള്ള സുഹൃത്തുക്കളെ കൂട്ടി നാടകവീട് എന്ന അമേച്ചർ നാടക സംഘത്തിന് രൂപം കൊടുത്തു. 1992 മുതൽ ഇദ്ദേഹം സിനിമയിലുമെത്തി. 80 സിനിമകളിലും അഭിനയിച്ചു. ജീവിതോപാധി എന്ന് പറഞ്ഞാൽ അഭിനയത്തിലല്ല, അഭിനയത്തിൽ വളരെ ഒരു സാമ്പത്തികമോ കാര്യങ്ങളോ എനിക്ക് കിട്ടിയിരുന്നില്ല. പക്ഷേ ഞാൻ അതിൻ്റെ പിന്നണിയിൽ കർണം കിട്ടുന്നത് മുതൽ അതിൻ്റെ മറ്റുള്ള എല്ലാ ജോലികളും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ജീവിതം ഇങ്ങനെ മുട്ടിമുട്ടി അതിനിടയിൽ പോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നാടകം തന്നെ ഇതുവരെ എനിക്കുണ്ടായതൊക്കെ നാടകത്തിൽ നിന്ന് കിട്ടിയ ശക്തി, എൻ്റെ ജീവിതം നാടകത്തിൽ നിന്നുണ്ടായ സംഭവം തന്നെയാണ്. അതിന് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും എന്നെ വിളിച്ച് എന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്ന ആർക്കും എല്ലാവർക്കും, ഈ നെറ്റ്വർക്കിന്റെ പ്രേക്ഷകർക്കും എല്ലാവർക്കും എന്റെ സന്തോഷം, സ്നേഹം അറിയിക്കുന്നു. 1997-98 വർഷത്തെ അക്കാദമി അവാർഡ്, 2002 മികച്ച രണ്ടാമത്തെ നടൻ, 2015 പ്രൊഫഷണൽ നാടക മത്സരത്തിൽ ഏറ്റവും മികച്ച വേഷവിധാനം, ചമയം, 2005 സംസ്ഥാന ടെലിവിഷൻ അവാർഡ്, 2011 സംസ്ഥാന ടെലിവിഷൻ അവാർഡ് തുടങ്ങിയവ നേടി. പരിയാരം മെഡിക്കൽ കോളേജ് പബ്ലിക് സ്കൂൾ അധ്യാപിക ജ്യോതിയാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ. സിദ്ധാർത്ഥ് ബാബു, ഗൗതം ബാബു എന്നിവരാണ് മക്കൾ. വീട് പാഠശാലയാക്കിയ അധ്യാപകനാണ് ടി പി ഭാസ്കര പൊതുവാൾ. അദ്ദേഹത്തിന്റെ മലയാള ഭാഷാ പാഠശാല എഴുത്തുകാരുടെയും കലാകാരന്മാരുടെയും സാന്നിധ്യം കൊണ്ട് സമ്പന്നമാണ്. സാഹിത്യവും കവിതയും നാടകവുമെല്ലാം ഇവിടെ ചർച്ച ചെയ്യുന്നു. മലയാള ഭാഷയുടെ പ്രചരണത്തിനും സംരക്ഷണത്തിനുമായി വിശ്രമ ജീവിതം മാറ്റിവെച്ച അധ്യാപകനെയാണ് സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാരം നൽകി ആദരിക്കുന്നത്. 18 വയസ്സിൽ ഇദ്ദേഹം എഴുതിയ കണക്ക് പുസ്തകമാണ് ആദ്യ നാടകം. 36 വർഷം അധ്യാപകനായിരുന്ന ഭാസ്കര പൊതുവാൾ മികച്ച അധ്യാപകനുള്ള സംസ്ഥാന അവാർഡും നേടിയിട്ടുണ്ട്. മൃത്യുശില, ജഡായു, മെക്കാളയുടെ മക്കൾ തുടങ്ങിയവയാണ് പ്രധാന നാടകങ്ങൾ. അക്കാദമിയുടെ ഭാരവാഹികളെയും എന്നെ സ്നേഹിക്കുന്ന ആളുകളെയും ഹൃദയപൂർവ്വം ഉൾക്കൊള്ളുന്നു, അഭിനന്ദിക്കുന്നു. മലയാള നാടക വേദിക്ക് കിട്ടിയൊരു അംഗീകാരമായി ഞാനിതിനെ കാണുകയും ചെയ്യുന്നു. ഒപ്പം പുരസ്കാരം ലഭിച്ച എല്ലാവരെയും ഞാൻ ആദരിക്കുന്നു, അംഗീകരിക്കുന്നു. സംസ്കൃത പണ്ഡിതനായ എ വി രാമപൊതുവാളുടെയും പുത്തലത്ത് മാണിക്യം അമ്മയുടെയും മകനാണ് ടി പി ഭാസ്കര പൊതുവാൾ. ഭാര്യ എ വി ജാനകി, ബിജു, പരേതിയായ ബിന്ദു എന്നിവരാണ് മക്കൾ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.